കോമ്പോസിഷൻ ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സിജെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം ഡോൺ ബോസ്കോ കോളേജ് കൊട്ടിയം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബിഎ സുണ്ണാർക്ക് പഠിക്കുവാനുള്ള കുമാർ നാഷാന്റെ ചണ്ടാല ബിഷുകി എന്ന കവിതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആശാന്റെ കാവ്യകലയുടെ പ്രത്യേകതകൾ ചണ്ടാല ബിഷുകി എന്ന കാവ്യഭാഗത്തെ ആസ്പദമാക്കി നിരീക്ഷിക്കുക ആദ്യം തന്നെ നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതണം അല്ലേ അപ്പോൾ മലയാളത്തിലെ നവോത്ഥാന കവികളിൽ അഗ്രഗണ്യനായ കുമാരനാശൻ വിപുലമായ ജീവിതാനുഭവങ്ങൾ നേടിയതു ശേഷം കാര്യമായ കാവ്യ പരിശ്രമങ്ങളിൽ ഏർപ്പെട്ട കവിയാണ് അദ്ദേഹം 51 വർഷത്തെ ജീവിതത്തിൽ അവസാനത്തെ 15 വർഷം മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കവനതൂലിക സഫലമായി വിളയാടിയത് മേധുരമായ വർണ്ണനകളിലോ അതല്ലെങ്കിൽ സഭേതരമായ ചിത്രീകരണത്തിലോ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല ശങ്കാഭേദമുദിക്കുന്ന അർത്ഥരുചിയിലായിരുന്നു നിഷ്കർഷ അദ്ദേഹത്തിൻ്റെ മതമനുസരിച്ച് കല ലോകാനുഗ്രഹപരമാക്കി തീർന്നിരുന്നു രസമയ രാജ്യസീമയായിരുന്നു ആശാൻ കവിതകളുടെ ലക്ഷ്യം വീണപ്പൂ തൊട്ടുള്ള കാവ്യങ്ങൾ ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു ചണ്ഡാല ബിഷുകി എന്ന കാവ്യവും ഹ്രസ്വസുന്ദരവും ഭാവബന്ധുരവുമായ ഒരു ഖണ്ഡകാവ്യവും ആകുന്നു ഡോക്ടർ പോൾ കാറുസ് എന്ന ഒരു അമേരിക്കൻ പണ്ഡിതൻ്റെ ദി ഗോസ്പൽ ഓഫ് ബുദ്ധ എന്ന കൃതിയിൽ നിന്നാണ് ചണ്ഡാല ബിഷുകിയുടെ ഇതിവൃത്തം സ്വരൂപിച്ചിട്ടുള്ളത് ബുദ്ധൻ്റെ ശിഷ്യപ്രധാനിയായ ആനന്ദഭിക്ഷുവും ചണ്ഡാലകന്യകയും തമ്മിൽ കണ്ടുമുട്ടുന്നതും ആനന്ദനിൽ ആകൃഷ്ടയായി അവൾ ജ്യോതിർവനത്തിലുള്ള വിഹാരത്തിൽ എത്തിച്ചേരുന്നതും അവളെ ബുദ്ധൻ ഭിക്ഷുസംഘത്തിൽ ഉൾപ്പെടുത്തുന്നതും ബ്രാഹ്മണർക്കിടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രസേനജിത് എന്ന രാജാവുമായിട്ട് ബുദ്ധദേവൻ കണ്ടുമുട്ടുന്നതും അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളും ഉപദേശങ്ങളും ഒക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് കുറച്ച് പറഞ്ഞ് കൂടുതൽ ധ്വനിപ്പിക്കാനുള്ള ആശാൻ്റെ ശേഷി ഈ കാവ്യത്തിലും മറന്നീക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു ഹൃദ്യമായ വർണ്ണന ആലോചനാമൃതമായ അലങ്കാരങ്ങൾ ജീവിതസ്പർശിയായ തത്വവാക്യങ്ങൾ മുതലായവ കൊണ്ട് ആശയത്തിന് വൈശദ്യം കൈവരുത്തുവാൻ കവിക്കുള്ള സാമർഥ്യം അഭിനന്ദനീയമാണ് ആശയ വൈശദ്യത്തിന് അദ്ദേഹം സ്വീകരിച്ചത് ധ്വനി മാർഗമാണ് അർത്ഥത്തിലല്ലാതെ ശബ്ദം ആലങ്കോല കുരുവിൻ്റെ എണ്ണയിലൊഴുന്ന ഒരു ജ്വാല പോലെ കൗതുഹലത്തിൽ അദ്ദേഹം തെല്ലും തൽപരനായിരുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ആശയ വൈവിധ്യത്തിന് അദ്ദേഹം സ്വീകരിച്ചത് എന്താണ് ധ്വനിയാണ് അപ്പോൾ അർത്ഥത്തിനല്ലാതെ ശബ്ദമായിട്ടുള്ള ആ ഒരു അലങ്കോലത്തിന് അദ്ദേഹം എന്താണ് അതിലും തൽപരമായിരുന്നില്ല അപ്പം ഓരോ ആശയത്തിനും എന്താണ് പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്താണ് അലങ്കാര കൽപ്പനകളിൽ അനാവശ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാവന വിഹരിച്ചിരുന്നില്ല കാവ്യസൗന്ദര്യം വെളിപ്പെടുത്താൻ പ്രയോജനപ്പെടുന്നതാണ് അദ്ദേഹത്തിൻ്റെ അലങ്കാരങ്ങൾ അപ്പോൾ വർണ്ണ്യവസ്തുവിനെ പ്രകാശിപ്പിക്കാൻ ഉതകുന്നവയായിരുന്നു അവ അപ്പോൾ സ്ഫുടവും സുന്ദരവുമായ സാമ്യകൽപ്പനയോട് കൂടിയ ഉപമകളെ കവി സ്നേഹിച്ചിരുന്നു മരത്തണലിലെത്തുന്ന ആനന്ദിനെ കവി വിശേഷിപ്പിക്കുന്നത് തന്നെ നോക്കുക ഉറ്റ മരത്തണലിലെത്തുന്ന ഭിക്ഷുവേ ഒറ്റ ചിറകയിലും ദേവത പോൽ ഇപ്പോൾ ചണ്ഡാലകന്യക വിസ്മയത്തോടെ നോക്കുന്നത് കവി വർണ്ണിക്കുന്നത് കാണാം എന്താണ് വണ്ടിണ ചെന്ന് മുട്ടിവിടർന്ന ചെന്തണ്ടര അള്ളി കാട്ടി നിൽക്കും പോലെ എന്നാണ് പറയുന്നത് അപ്പം ആശാൻ്റെ വർണ്ണനകൾ ഭാവപ്രകാശനപരമാണ് അപ്പം ആനന്ദൻ മാതംഗിയോട് അപേക്ഷിക്കുന്നത് കൃപാരസമോഹനമായ ജലമാണ് അപ്പം എന്നാൽ എന്താണ് ആ അപേക്ഷ അവൾ ജനിപ്പിച്ച വിസ്മയം അവളുടെ മറുപടി വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ അവൾ പറയുന്നത് എന്താണ് നീചനാരിയായി താൻ വെള്ളം കൊടുത്താലും പാവമുണ്ടാകുമെന്ന് അവൾ പറയുമ്പോൾ ജാതി ചോദിക്കുന്നില്ല എന്ന് ആനന്ദഭിക്ഷ പറയുവാണ് പകരം ഞാൻ എന്താണ് ചോദിച്ചത് വെള്ളമാണ് ചോദിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ ഈ സന്ദർഭത്തിൽ അവളുടെ നില കവി വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് നോക്കിക്കെ ഇങ്ങനെയാണ് കറ്റക്കാർ കൂന്തൽ മുടിത്തല വഴി മുറ്റുമാസ്യം മറഞ്ഞുകിടക്കുന്ന ചാരുസാരി ഒതുക്കിച്ചെറു ചെരി ചോരും ചോരി വാച്ചിരു വിടർത്തവൾ പാരം വിസ്മയമാർന്ന് വിസ്വാരിത താരയായി തെല്ലുനിന്നു മൈക്കണ്ണിയാൾ ചോരച്ചെന്തിൽ അഞ്ചു മരണാംശവും വണ്ടിണ ചെന്ന് മുട്ടിവിടർന്ന ചെന്തൻ്റെ അല്ലി കാട്ടി നിൽക്കും പോലെ എന്നാണ് പറയുന്നത് അപ്പം ഭിക്ഷുവിൻ്റെ കൈത്താറിൽ അവൾ പകരുന്നത് മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറുന്ന നീരാണെന്ന് പറയുമ്പോൾ അവൾ
അയാളുടെ മനോഭാവവും വ്യക്തമാകുന്നുണ്ട്. അപ്പം വെള്ളം കുടിച്ച് ദാഹം ശമിച്ച ഭിക്ഷു ആൾച്ചുവട്ടിലെത്തുന്ന രംഗം കവി വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പം മന്ദം കാട്ടുറവ എത്തി ദാഹം തീർത്തു കന്തരം പോകും കേസരി പോലവൻ. കേസരി പോലെ എന്ന് പറയുമ്പോൾ ഭിക്ഷുവിൻ്റെ സഹജ ഗൗരവമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ തുടർന്ന് ആ പെൺകുട്ടിയുടെ മനസ്സിൻ്റെ താരല്യം ഏതാനും വരികളിലൂടെ വിവരിക്കുകയാണ്. അപ്പോൾ അന്തിവാനിൻ്റെ അകന്നൊരു കോണ് പോലെ നിലകൊള്ളുന്ന വാഗച്ചുവട്ടിലെത്തിയ അവൾ എന്ന് പറഞ്ഞിട്ട് പറയുന്ന വരികൾ നോക്കിക്കെ, ചാരത്തെത്തി ഓരോമന പൂങ്കുല പാരത്തങ്ങൊടിച്ചയാത് നോക്കിയും ചാരുനേത്രമരത്തിലിടത്തുതോൾ ചാരി ചാഞ്ഞു ചരിഞ്ഞ മിഴികളാൽ ദൂരയും മേയുന്ന ഭിക്ഷുവിനായി കരും കാരിണമാല മോഹമായി നിർമ്മിച്ചും പാരിലൊറ്റ കാലൂന്നി നിലകൊണ്ടാൾ എന്നാണ് കവി ചിത്രീകരിക്കുന്നത്. അതെന്താണ്? അവളുടെ മനസ്സിലുണ്ടാകുന്ന ഭാവതരളതയുടെ ചിത്രമാണ്. അപ്പം ചണ്ഡാല ഭിക്ഷുകിയിലെ ഈ ഭാഗം വായിക്കുമ്പോൾ തന്നെ ഡോക്ടർ ഗോദവർമ്മയുടെ വാക്കുകൾ ഓർക്കുന്നത് നന്നായിരിക്കാം. അപ്പം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അനധി ദീർഘമായ വർണ്ണന, ഇപ്പം ഇതിവൃത്തത്തിൻ്റെ അവക്രമമായ പ്രതിപാദനം, രസത്തിൻ്റെ സജീവമായ പ്രകാശനം, സന്ദർഭോചിതമായ അലങ്കാര ഗുംഫനം, അപ്പം ലോകരെ അന്തർമുഖമായിട്ടും അതുപോലെ എന്താണ് ബഹിർമുഖമായിട്ടും ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തത്വങ്ങളുടെ നിവേശനമുണ്ട്. ആശയത്തിൻ്റെ പ്രൗഢതയ്ക്കോ അല്ലെങ്കിൽ സൗന്ദര്യത്തിനോ നല്ലതുപോലെ ഇണങ്ങിയതും ശുദ്ധവുമായ ഭാഷയുടെ പ്രയോഗം എന്നിവയെല്ലാം സമ്മേളിക്കുന്ന ചണ്ഡാല ഭിക്ഷുകിയിലെ കവിതയെ ആശാൻ്റെ കവിതാ ഗുണങ്ങൾ ഒക്കെയും ഒരു പ്രകാശന രംഗമായിട്ട് നമുക്ക് വീക്ഷിക്കാവുന്നതാണ്.